ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റിടാസ്റ്റിക്കിൾ ഫുഡ്സ്. ഇന്ന് നമ്മളെ വെറും 10 മിനിറ്റിനുള്ളിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനൊരു വലിയ ഉള്ളി ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽ ഭാഗം ചെറുതാക്കി കട്ട് ചെയ്തതാണ്, കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പെരുംജീരകം ഫ്ലേവർ കൊടുക്കും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ. ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂണൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് സോയാ സോസ് ആണ്. സോയാ സോസ് 1/2 ടീസ്പൂണൊക്കെ അളവിൽ മതിയാവും, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് രണ്ടും എന്തായാലും ചേർത്ത് കൊടുക്കണം, കാരണം നമ്മൾ ഉള്ളിയൊന്നും വഴട്ടിയെടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം സോയാ സോസിലൊക്കെ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് കൊടുക്കുക. നമ്മൾ വഴറ്റിയൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഒരു 4 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഈ ഉരുളക്കിഴങ്ങും നമ്മൾ ചേർത്ത് കൊടുത്തുള്ള ഉള്ളിയും ആ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനായി കിട്ടണം. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലാക്കാം. ഞാൻ ഏകദേശം അത്യാവശ്യം ഒരു വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ആക്കുന്നത്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലാക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ഒരുപാട് ഉള്ളിയൊക്കെ വാട്ടി ഒരുപാട് സമയം കളയാതെ ഇതുപോലെയൊക്കെ ആക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്കൊരു 1/4 കപ്പിലും കുറവായിട്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഒന്ന് ലൂസായിട്ട് വേണം കേട്ടോ കൺസിസ്റ്റൻസി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ആദ്യം തന്നെ ആ കോൺഫ്ലവർ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ. ഓട്സ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അതിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒന്നും പുറത്തേക്ക് വരരുത്, അതുകൊണ്ടാണ് കോൺഫ്ലവർ എടുത്തത്. കോൺഫ്ലവർ എടുക്കുമ്പോൾ കുറച്ചും കൂടെ സേഫ് ആണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരില്ല. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ആ കോൺഫ്ലവർ മുക്കിയെടുത്തിട്ട് വീണ്ടും ഓട്സിൽ മുക്കിയെടുക്കുക. കാരണം ഡബിൾ കോട്ടിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്, ആ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഉള്ളിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഫീലിംഗ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ പുറമെ നല്ല ക്രിസ്പ് ആകുമ്പോൾ നമുക്ക് കഴിക്കാനും രസമാണ്. ഇതുപോലെ നമ്മൾ ആക്കിയെടുക്കുക. എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. ഈ ഒരളവിൽ എനിക്കൊരു 10 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറിച്ചിടുന്ന സമയത്തും ഒന്ന് ശ്രദ്ധിക്കുക, ആ പുറമെയുള്ള കോട്ടിങ്ങൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ എല്ലാതും ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്. നിങ്ങൾ ഓയിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാനും വളരെയധികം ബുദ്ധിമുട്ടാവും. ഇതുപോലെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് കോരിയെടുക്കാം, കാരണം ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതാ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാ ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റാണ് കേട്ടോ. പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ആ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലാണുള്ളത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് ഞാൻ പറയുന്ന പോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയല്ലേ. പിന്നെ ഈ നോമ്പ് തുറ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.